വിജയദശമി ആഘോഷങ്ങൾ വർണ്ണാഭമാക്കി ക്ഷേത്രങ്ങൾ. ആദ്യാക്ഷരത്തിന്റെ മധുരം നുകർന്ന് വിജയദശമി ദിനത്തിൽ കുരുന്നുകൾ വിദ്യാരംഭം കുറിച്ചു. ക്ഷേത്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും വിപുലമായ രീതിയിലാണ് വിദ്യാരംഭ ചടങ്ങുകൾ നടന്നത്. തിന്മയ്ക്ക് മേൽ നന്മയുടെ വിജയം ആഘോഷിക്കുന്ന വിജയദശമി ദിനത്തിൽ നാടെങ്ങും വിപുലമായ ചടങ്ങുകളാണ് നടന്നത്. വിദ്യാദേവതയായ സരസ്വതി പൂജയ്ക്ക് ശേഷം പൂജിച്ച ഗ്രന്ഥങ്ങൾ എടുത്തും തുടർന്ന് വിദ്യാരംഭവും ക്ഷേത്രങ്ങളിൽ നടന്നു. പ്രധാന സാംസ്കാരിക കേന്ദ്രങ്ങളിലും വിദ്യാരംഭ ചടങ്ങുകൾ നടന്നു. കരിവള്ളൂർ പലിയേരി മൂകാംബിക ക്ഷേത്രം, കുന്നരൂ മൂകാംബിക ക്ഷേത്രം എന്നിവിടങ്ങളിൽ നൂറുകണക്കിന് കുട്ടികളാണ് ആദ്യാക്ഷരത്തിന്റെ മധുരം നുകർന്ന് ഹരിശ്രീ എഴുതിയത്. വിദ്യാദേവതയായ സരസ്വതിയെയും അധർമ്മത്തെ തകർത്ത് ധർമ്മം പുനഃസ്ഥാപിക്കുന്ന ശക്തി സ്വരൂപിണി ദുർഗയെയും ഐശ്വര്യദായിനി മഹാലക്ഷ്മിയെയും ഒരുമിച്ച് പൂജിക്കുകയാണ്. നവരാത്രി ആഘോഷങ്ങളുടെ 10-ാം ദിനമാണ് വിജയദശമി എന്നറിയപ്പെടുന്ന ദസറ ആഘോഷിക്കുന്നത്. ദശരാത്രികളിൽ ആഘോഷിക്കുന്ന ഉത്സവമായതിനാലാണ് ദസറ എന്ന പേര് കൂടി വന്നത്. പേരുപോലെ തന്നെ വിജയദശമി ദിവസത്തിന് പിന്നിൽ ഐതിഹ്യങ്ങളും ഒന്നിലധികമുണ്ട്. രാക്ഷസരാജാവായ രാവണന് മേൽ ശ്രീരാമൻ നേടിയ വിജയം ആഘോഷിക്കുന്ന ഉത്സവമാണ് വടക്ക് തെക്ക് സംസ്ഥാനങ്ങളിൽ ദസറ. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അസുരരാജാവായ മഹിഷാസുരനെ ദുർഗാദേവി വധിച്ചതിന്റെ ആഘോഷമായും വിജയദശമി കണക്കാക്കപ്പെടുന്നു. കുന്നരൂ മൂകാംബിക ക്ഷേത്രത്തിൽ മേൽശാന്തി ഏറ്റിക്കട നാരായണൻ നമ്പൂതിരി, തെക്കിനകം ചന്ദ്രമന മാധവൻ നമ്പൂതിരി എന്നിവരാണ് വിദ്യാരംഭ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യൻ.